നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യൂസ്. ശുക്ലത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, അത് എങ്ങനെ ആയുർവേദ വിധി പ്രകാരം നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. സ്വയംഭോഗം ചെയ്യാത്തവരായും അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തവരുമായ പുരുഷന്മാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശുക്ലം ശരീരത്തിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വപ്നസ്കലനത്തിലൂടെ തന്നെ പുറത്തോട്ട് പോകും. ശരീരത്തിൽ ശുക്ലം കൂടിയാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലക്ഷണങ്ങളുടെ കൂടെ തന്നെ ഈ സ്വപ്നസ്കലനവും സംഭവിക്കാറുണ്ട്. എന്നാൽ അമിതമായ രീതിയിൽ നമുക്കൊരു ലൈംഗിക താല്പര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സ്വയംഭോഗം ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ ശുക്ലം പുറത്തോട്ട് വരാനുള്ള ഒരു മാർഗം നമ്മൾ സൃഷ്ടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ആ ശുക്ലത്തെ തടഞ്ഞു വെക്കുന്നതുകൊണ്ട് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതെന്തൊക്കെയാണ് ആ ആരോഗ്യ പ്രശ്നങ്ങൾ, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലായ്പ്പോഴും നമുക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാവുന്ന സമയത്ത് സ്വയംഭോഗം ചെയ്യാനോ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനോ സാധ്യമാകണമെന്നില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ തുടർച്ചയായിട്ട് നമുക്ക് ഒരുപാട് കാലം നമുക്ക് ലൈംഗിക താല്പര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വയംഭോഗം ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയോ ചെയ്യുന്നവരിലാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശുക്ലത്തെ മനഃപൂർവ്വം തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാകുന്നതെന്ന് ആയുർവേദം പറയുന്നത് നമുക്ക് നോക്കാം. ശുക്ല തൽശ്രവണം ഗുഹ്യവേദന ക്ഷേതു ജ്വരാഹ ഹൃദ്വത മൂത്രസംഗ അംഗഭംഗ വൃദ്ധീഹി അശ്മരി ഷണ്ടദാഹ എന്ന് വെച്ചാൽ മനഃപൂർവ്വമായിട്ട് നമ്മൾ ശുക്ലത്തെ തടഞ്ഞു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്ലം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ പുറത്തോട്ട് ശ്രമിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ഗുഹ്യഭാഗത്ത്, അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ നമുക്ക് വേദനയും നീരും ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് നെഞ്ചിനൊരു പിടുത്ത്, ഒരു നെഞ്ചിനൊരു കുത്തിവലിവ് പോലത്തെ ഒരു വേദന ഉണ്ടാകും. ശരീരത്തിന് മുഴുവൻ ഒരു കട്ടുകഴുപ്പ്, മൂത്രമൊഴിക്കുമ്പോൾ ഒരു തടസ്സം വരുന്നു, അല്ലെങ്കിൽ മൂത്രം ചൊടിയൽ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു. തുടർച്ചയായി നമ്മളിങ്ങനെ ശുക്ലത്തെ തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ നമുക്ക് ഹെർണിയ ഉണ്ടാവുന്നതിനും നമുക്ക് ഷണ്ടത ഉണ്ടാവുന്നതിനും ഒക്കെ കാരണമാകുന്നു എന്നാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശുക്ലത്തെ തടഞ്ഞു വെച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ചികിത്സിക്കണമെന്നാണ് ആയുർവേദം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. താമ്ര ചൂട സുരാശാലി ഭസ്തി അഭ്യംഗ അവഗാഹനം ഭസ്തി ശുദ്ധികരേ സിദ്ധം ഭജേ ക്ഷീരം പ്രിയാഹ സ്ത്രീയാം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വ്യക്തി കഴിക്കേണ്ടതായ കുറച്ച് ആഹാര സാധനങ്ങളെ കുറിച്ച് ആയുർവേദ ആചാര്യന്മാർ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് കോഴി മാംസം, കോഴിയുടെ ഇറച്ചി നമുക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഔഷധ മാത്രയിൽ നമുക്ക് കള്ള് ഉപയോഗിക്കാവുന്നതാണ്, കള്ള് കുടിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെന്നല്ലരി കൊണ്ടുണ്ടാക്കിയ ചോറ് കഴിക്കാവുന്നതാണ്. ആയുർവേദ ചികിത്സയായിട്ടുള്ള വസ്തി ചികിത്സ, അതേപോലെ ദേഹത്ത് എണ്ണയിട്ട് തിരുമുന്നത്, അതോടൊപ്പം തന്നെ നമുക്ക് വസ്തുശുദ്ധി, അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ഒക്കെ ശുദ്ധി ചെയ്യുന്ന രീതിയിലുള്ള ഔഷധങ്ങളൊക്കെ തന്നെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ചെറുപുളിയൊക്കെ ഇട്ട് തിളപ്പിച്ച പാൽക്കഷായങ്ങൾ ഉള്ളിലോട്ട് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അവഗാഹ സ്വേദം, കഷായത്തിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ചികിത്സയും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആചാര്യന്മാർ പറയുന്ന മറ്റൊരു ചികിത്സയാണ്, അതായത് ശുക്ലത്തെ മനഃപൂർവ്വം തടഞ്ഞു വെക്കുന്നതുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് ശുക്ലത്തെ തടഞ്ഞു വെക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായ ചികിത്സയും. അതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതും ഇതിന് ചികിത്സയായിട്ട് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ശുക്ലത്തെ നമ്മൾ മനഃപൂർവ്വം തടഞ്ഞു വെച്ചാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെറുതും വലുതുമായ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ, മനഃപൂർവ്വം നിങ്ങൾ ശുക്ലത്തെ തടഞ്ഞു വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾ നിർത്തിക്കൊള്ളുക. ആരോഗ്യപരമായ രീതിയിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.